ഇത് റെസിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, പൊട്ടില്ല. ചേച്ചി ഇപ്പോ ഇവിടുത്തെ ഈ പോട്ടുകൾ വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ പ്രൈസ് റേഞ്ചും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഉള്ള പ്ലാസ്റ്റിക്കിന്റെ പോട്ട്സിന്റെ വെറൈറ്റികളാണ്. കുറച്ച് മോഡൽസ് ഇപ്പോൾ ഇരിക്കുന്നുള്ളൂ. ഇതിപ്പോ ഒരു സ്ക്വയർ ടൈപ്പ് പോട്ടാണ്, ഒരു മീഡിയം സൈസ്ഡ് വരുന്ന വൈറ്റ് വെർജിൻ പ്ലാസ്റ്റിക്കിന്റെ പോട്ടാണ്. ഇത് വരുന്നത് ഇത് വരുമ്പോ 140 വരും. വെർജിൻ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോർഷൻ വരും. അത് നമ്മൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ അവിടെ ഇങ്ങനെ അടിഞ്ഞു കിടക്കാതെ ഇതിന്റെ ഉള്ളിലേക്ക്, അപ്പൊ മണ്ണിലേക്ക് ഡയറക്റ്റ് ടച്ച് വരില്ലല്ലോ. അപ്പൊ നമ്മുടെ ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ മെയിൻ ആയിട്ട് അധികം വെള്ളം നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ചട്ടികൾ ഉള്ളത്. അപ്പൊ ഇതൊരു 140 റുപ്പീസ് ഒക്കെ ഇതിന് വരുന്നത്. ഇതിന്റെ ചെറുതുണ്ട്, അപ്പൊ അതിന് റേറ്റ് കുറയും. പിന്നെ അതിന്റെ ഒരു വേറെ കളറാണ് ഈ റെഡ്. പിന്നെ ഇത് ഈ സെൽഫ് വാട്ടറിംഗ് തന്നെ വേറൊരു ടൈപ്പാണ്. ഇതാവുമ്പോ 60 രൂപയാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഇതിന്റെ ഒരു റൗണ്ട് ഷേപ്പില്, ഇത് തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ഗ്ലേസിംഗിൽ വരുന്നതാണ് ഇത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള വെള്ളവും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ അടച്ചൊക്കെ വീടൊക്കെ അടച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇതിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന്റെ താഴെ നിൽക്കും. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അതിൽ കൂടെ മണ്ണ് ആവശ്യമുള്ള വെള്ളം, ആ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം അവർ തന്നെ എടുത്തോളും, വലിച്ചെടുക്കും. അപ്പൊ അതാണ് സെൽഫ് വാട്ടറിംഗ് എന്നാണ് ഈ പോട്ട്സിന് അങ്ങനെയാണ് പറയുന്നത് തന്നെ. അപ്പൊ അതിൽ തന്നെയുള്ള വെറൈറ്റി ആണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അപ്പൊ ഇതില് തന്നെ പിന്നെ ഇതിന്റെ തന്നെ വലുത് വരുന്നുണ്ട്. ഈ ഗ്രീന്, ഈ കളറ് ഇതൊക്കെ അതിന്റെ വലുതുകളാണ്. കുറച്ചും കൂടെ വലിയ സൈസാണ്. ഇതാവുമ്പോ 80 രൂപ വരും. അതിൽ തന്നെ പല കളേഴ്സ് ഇങ്ങനെ റെഡ്, ഇതൊക്കെ നല്ല നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ കളറിന്റെ ഒരു കോമ്പിനേഷൻ ഒക്കെ നോക്കി വെച്ചാൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നല്ല ചെടികൾ ഇരിക്കും. പിന്നെ ഒരു വെറൈറ്റി ഉള്ളത് ഇങ്ങനെയാണ്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിലിവിടെ ഒരു ഹോൾ ഉണ്ടാവും. അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ ലെവൽസ് ഉണ്ടോ, വാട്ടർ ലെവൽസ് ഉണ്ടോ, ആ വാട്ടർ ലെവൽസിൽ ഇതിനാവശ്യമുള്ള അത്ര വെള്ളം എത്രയാണെന്നുള്ളത് അതിൻ്റെ മാർക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മള് കുറയണതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിൽ വെച്ചിട്ടുള്ള ചെടിയുടെ വെള്ളത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ട്, വെള്ളം അധികം വേണ്ട ചെടിയാണെങ്കിൽ അത് മീഡിയത്തിലിടുക. അങ്ങനെ നമ്മളുടെ ചെടിയുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുറമേക്ക് ഇതിന്റെ അളവ് കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് 130 രൂപയാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഇത് കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. 50 രൂപ വരുന്നത്. ഇതില് ഇപ്പൊ ഒരു മെയിൻ ആയിട്ട് ഇപ്പൊ അടുക്കളയിൽ ഒരുപാട് യൂസ് ഉണ്ട്. ഈ സ്പ്രേയർ കിട്ടി കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് തന്നെയല്ല, നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സിന്, ഇപ്പൊ മണി പ്ലാന്റ് പോലെയൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ ചെടികൾക്ക് അധികം വെള്ളം വേണ്ടാത്തോട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പുറമേക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുന്ന ചെടികളുണ്ടല്ലോ, അപ്പൊ അതില് ഒരു ഏരിയൽ റൂട്ട്സ് ഉണ്ടാവും. അതിന് ഇങ്ങനെ പുറമേക്ക് ഇങ്ങനെ റൂട്ട് ഇങ്ങനെ തള്ളി വന്നത് കണ്ടിട്ടുണ്ടാവും ഈ മണി പ്ലാന്റ്സിലൊക്കെ. അപ്പൊ ആ റൂട്ടില് എയർ മാത്രം പോരാ, കുറച്ച് വെള്ളം കൊടുത്താൽ നന്നായി വളരും ചെടി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്പ്രേയിങ്ങിന് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട്. ഇങ്ങനെയാണ്, അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. നല്ല സ്പ്രേ ആയിട്ട് വരും ഇത്. അതിന് 250 രൂപ വരും. ഇത് കുറച്ചും കൂടി ഹാർഡ് പ്ലാസ്റ്റിക്കും കുറെ വെള്ളം കൊള്ളും. ഇതിപ്പോ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഇങ്ങനെ സ്പ്രേ ചെയ്ത കുറച്ചുകൂടി ക്വാളിറ്റി. ഇത് സ്പ്രേ ചെയ്ത ശരിക്കൊരു മഴ പറഞ്ഞ പോലെ അത്രയും ക്വാളിറ്റിയില് വെള്ളം വരും. അതിന്റെ തന്നെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആണത്. ഇതിപ്പോ ഹാങ്ങിങ്ങിന്റെ ഓരോ ചട്ടികളാവും ഉണ്ടാവല്ലോ ഇതൊക്കെ. എന്ത് വരുന്നുണ്ട് ഇതൊക്കെ റേറ്റ്? എന്ത് വരുന്നുണ്ട് ഇത്? 25 രൂപ വരും. നമുക്ക് ഹാങ്ങിങ് ബോർഡ്സ് ശരിക്കും ഒരു 20 രൂപ മുതല്, 18 രൂപ മുതല് നമുക്കുണ്ട്. ഇതാവുമ്പോ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇങ്ങനെ സ്ട്രൈപ്സ് ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് ഇതിങ്ങനെ തൂക്കിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് നല്ല ലുക്ക് ആയിരിക്കും കാണാനായിട്ട്. ഇത് ഇൻഡോർ ഇടുന്നതാണ്. ഇത് പുറത്തിടാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ ഹോൾ ഉണ്ട്. ഇതിലാവുമ്പോ മറ്റേ ഇപ്പൊ ഒരു ചങ്ങല പോലെ വരുന്നുണ്ട്. തൂക്കിയിടും. തൂക്കിയിടും. മറ്റേത് നമ്മൾ ഇറക്കി വെക്കുന്നതാണ്. മറ്റേത് പ്ലാസ്റ്റിക്കിന്റെ ചരട് ഇറക്കി വെക്കുന്നതാണ്. ഇത് എത്ര കോസ്റ്റ് വരുന്നത്? ഇത് വരുന്നത് ഇതിന് വരുന്നത് 60 രൂപയാണ്. ഇത് അതിന്റെ ഒരു ഡബിള് വരുന്നുണ്ട്. ഇതിന്റെ ഒരു സൈസ് വരുന്നുണ്ട്. ഓക്കെ ചേച്ചി, നിങ്ങളുടെ ഷോപ്പിൽ എത്ര ടൈപ്പ് ഹാങ്ങിങ് ബോർഡ്സ് ഇപ്പൊ അവൈലബിൾ ആണ്?
ഇപ്പോ ഹാംഗിങ് ബോർഡ്സ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ കാണുന്നത് അതിലൊരു ടൈപ്പാണ്. ഇത് ഇൻഡോറിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പില് വരുന്നതാണ്. ഇത് വൺ സ്റ്റെപ്പ് ആണ്. ഇത് ഇങ്ങനെ സിംഗിൾ ആയിട്ടുണ്ട്, ഇതിന്റെ രണ്ടായിട്ട് ഡബിൾ സ്റ്റെപ്പ് ആയിട്ടുണ്ട്, മൂന്നെണ്ണമായിട്ടുള്ളത് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലെവൽസ് വരുന്ന ഹാംഗിങ് ബോർഡ്സ് വരുന്നുണ്ട്. ഇതിലിങ്ങനെ ഈ ചങ്ങലയാണ് ഇതിന്റെ ഹാംഗിങ് ഇതായിട്ട് വരുന്നത്. ചരടിലും ഇടാം ഇത്. പിന്നെ ഇത് ഇതിന്റെ വേറൊരു സൈസാണ്, കുറച്ചുകൂടി വലുതാണ്. ഇപ്പൊ വലിയ വലിയ സൈസിൽ ഇടണം എന്നുള്ളവർക്ക് വലുതായിട്ട് ഇടാൻ പറ്റും. ഇതിന് കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. മുന്നത്തെ ആദ്യം കാണിച്ചതിന് 115 രൂപ വരും, ഇത് 160 രൂപ വരും. ആ സെയിം തരം തന്നെ വലുത്, കുറച്ചുകൂടി ഡബിൾ സൈസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സെറാമിക് ടൈപ്പ് വരുന്നുണ്ട് ഞങ്ങളുടെ. സെറാമിക്കിൽ തന്നെ ഹാംഗിങ് കോട്ട് വരുന്നുണ്ട്, നല്ല ഗ്ലേസിംഗിൽ ഇങ്ങനെ ഇടാനായിട്ട് ഇൻഡോറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽസ് വരുന്ന സാധനമുണ്ട്, ഇങ്ങനെ ഒരുപാട് വരും. ഇത് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് വരുന്നു, നമുക്ക് എത്ര വെയിറ്റ് ഇട്ടാലും ഒന്നും ഒരു പ്രശ്നം വരില്ല. ഇതിപ്പോ 5 ലെവലായിട്ട് വരുന്നുണ്ട്. വേറെ വെറൈറ്റീസ് ഉണ്ട്. ഇതിന് 350 രൂപയാണ് വരുന്നത്. ഇത് പിന്നെ വേറൊരു വെറൈറ്റിയാണ്, ഇത് ഇൻഡോറിലൊക്കെ ഇടുന്നതാണ്, സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിങ്ങനെ വെള്ളം പോകില്ല താഴെ. 160 രൂപയാട്ടോ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പോട്ട് കാണിച്ചില്ലേ, അതുപോലെ ഇതിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ ഫുൾ സെറ്റ്. അപ്പൊ ഇതിന് ഉള്ളില് ഹാംഗിങ് ടൈപ്പ് ചെടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് വളർത്താം, ഇൻഡോറിൽ വളർത്താം. ഇപ്പൊ വെർട്ടിക്കൽ പോട്ട് നിങ്ങളുടെ ഈ ഷോപ്പിൽ കണ്ട്. അപ്പൊ ഇതില് ഇതെന്താണ് പ്രത്യേകത? പിന്നെ ഇത് എത്ര ടൈപ്പ് നിങ്ങളുണ്ട്? ഇതിപ്പോ ഇപ്പൊ ഇവിടെ കാണുന്നത് രണ്ട് ടൈപ്പാണ്. ഇതിന്റെ രണ്ട് കളേഴ്സ് ഉണ്ട്. ഇതില് ബ്ലാക്ക് വരും, ഇത് കുറച്ചും കൂടി, ഇത് 40 രൂപ വരും ഇതിന്. ഇത് കുറച്ചും കൂടി നല്ല പ്ലാസ്റ്റിക് ആണ്, നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാം. നല്ല വ്യൂ വരുന്ന വാളുകൾ ഉണ്ടല്ലോ ഉള്ളിലൊക്കെ ഉള്ള, അങ്ങനെയുള്ള ചെടികൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത്. ഇതാവുമ്പോ 15 രൂപയാണ് ഈ ഒരു സൈസിന് വരുന്നത്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ചെറിയൊരു മോഡൽ കൂടി ഉണ്ട്, അത് 12 രൂപ. അങ്ങനെയാണ് അതിന്റെ ഒരു റേറ്റ് വരുന്നത്. ഇതിങ്ങനെ ഹുക്ക് ഉണ്ടാവും, അത് നമ്മള് വെർട്ടിക്കൽ ആയിട്ട് അവിടെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് വെർട്ടിക്കൽ ഗാർഡൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീസണബിൾ റേറ്റ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ തരണം, നമ്മളത് ഇത്ര ദിവസത്തിന്റെ ഗ്യാപ്പില് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ സൈഡിൽ കൂടി ഇരിക്കുന്നത് സെറാമിക് പോട്ട്സ് ആണ്, ഫാൻസി സെറാമിക് പോട്ട്സ് ആണ്. ചെറുതാണിത്, വളരെ വലിപ്പം കുറഞ്ഞ സക്കുലൻസ് പിന്നെ കാക്ടസ് ഒക്കെ പോലെയുള്ള ചെടികളുണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഫാൻസി സെറാമിക് ഐറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെ അത് പല ഷേപ്സിൽ വരും ഇങ്ങനെ. ഇതൊക്കെ ആ ഒരു കാറ്റഗറി പെട്ടതാണ്, സെറാമിക്സ് ആണ്. നല്ല ക്വാളിറ്റി സെറാമിക്കില് ഫാൻസി ആ ഒരു ഷേപ്പിൽ വരുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ നമ്മളുടെ റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ. ഇപ്പോ കുറച്ചും കൂടി എന്താ പറയാ, നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മളിപ്പോ ഒരു ഇതൊക്കെ ഒരു ഹാൻഡി അല്ലേ, ചെറുതല്ലേ. അപ്പൊ ഇതിനകത്തൊരു ചെറിയൊരു സക്കുലന്റ് അല്ലെങ്കിൽ ചെറിയൊരു കാക്ടയുടെ ഒരു പീസ് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ബൾക്കായിട്ട് ഇപ്പൊ ഒരു നമ്മുടെ അടുത്ത് ഒരു 1 മന്ത് ഒക്കെ മുന്നിൽ പറയണം, അത്രയും ബൾക്ക് എത്ര നമ്പർ വേണം എന്നൊക്കെ മുൻകൂട്ടി പറയണം. അപ്പൊ നമ്മള് അതിനകത്ത് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് റിട്ടേൺ ഗിഫ്റ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു പോട്ട് പ്ലസ് നമ്മൾക്ക് ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടാവും അതിനകത്ത്, അങ്ങനെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ ഈ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് എത്ര വരുന്നുണ്ട്? ഇത് നമുക്ക് ഈ ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു മോഡല് വരുന്നത് 70 രൂപയാണ്. ഏകദേശം എത്ര വരെ റേഞ്ച് ഉള്ള? 70 രൂപ സെറാമിക്സിൽ. ഈ ചെറുത് നമുക്ക് മാക്സിമം ഒരു 300. ഇതിലില്ല, അത് നമ്മൾ വേറെ ആണ്. ഫാൻസി ടൈപ്പിൽ ഒരു 300 രൂപയാണ് ഏറ്റവും മാക്സിമം. പല വിലകളാണ്, 70 രൂപ 60 രൂപ. ചെറുതിനൊക്കെ സൈസ് അനുസരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് വില വരിക. ഇപ്പൊ നമ്മള് ഇതില് ഇപ്പൊ ചില പോട്ടുകൾക്ക് വലിയ അത് വലിപ്പനുസരിച്ചിരിക്കും. നല്ല ഉയരമുള്ള സെറാമിക് പോട്ടുകൾക്കൊക്കെയാണെന്നാണ് വില കൂടുതൽ വരാ. ഫാൻസിയിലും കുറച്ചും കൂടെ നല്ല വൈറ്റിൽ തന്നെ കുറച്ചും കൂടെ നല്ല സെറാമിക്കിൽ വേറെ വെറൈറ്റീസ് ഉണ്ട്, അതിന് റേറ്റ് കൂടുതലാണ്. ഇതിനൊന്നും അത്ര ഒരു 70 എന്നൊക്കെ പറഞ്ഞാൽ റീസണബിൾ ആണല്ലോ. നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും പക്ഷെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് അല്ല നമുക്ക് ഫീൽ ചെയ്യാം, കുറച്ചുകൂടി വേർത്തി ആയിട്ട് തോന്നും അത് അതിനകത്തൊരു സക്കുലന്റോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെറാമിക് അല്ല കേട്ടോ, ഇത് റെസിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ. ഇത് പൊട്ടില്ല, ഇത് പൊട്ടില്ല. ഇതിങ്ങനെ കിങ് ആൻഡ് ക്വീൻ ഒരു പെയർ വരുന്നതാ. അപ്പൊ ഇത് ഇങ്ങനെ രണ്ടൊരു പെയർ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ടേബിൾ ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, നമ്മള് ഓഫീസ് ടേബിള് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടി വി സ്റ്റാൻഡ് നമ്മളെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഇതില് നമുക്ക് ഇത് അറ്റം വരെ ഇങ്ങനെ ഉള്ളതാണ്. ഇങ്ങനെയാണ് ആ മോഡല് വരുന്നത്. ഇതില് ഉള്ളില് ഈ അറ്റം വരെ, ഈ ഹെഡ് മാത്രമല്ല ഉള്ളില് വരെ നമുക്ക് മണ്ണ് നിറയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് പൊട്ടില്ല, റെസിൻ എന്നുള്ളൊരു മെറ്റീരിയൽ ആണ്.
അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിന് നമുക്ക് 175 രൂപ മുതലുണ്ട്. ഇതൊക്കെ അതിന്റെ വെറൈറ്റി ഇതില് 200 രൂപ വരും. അപ്പൊ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം വരും. ഇത് മാക്സിമം 300 താഴെ വരുള്ളൂ. ഏറ്റവും വലുതെന്ന് പറയുമ്പോ ഇതൊക്കെയാണ്. അതൊക്കെ 300 രൂപ താഴെ വരുള്ളൂ. ശരി, പിന്നെ നമ്മൾ ഇപ്പൊ മുകളിലേക്ക് പോവാണെങ്കിൽ ഇത് സെറാമിക് ആണോ? ഇതിന്റെ വലിയ ടൈപ്പ് ഇത് എവിടെയൊക്കെയാണ് വെക്കുന്നത് കൂടുതൽ? ഇത് കൂടുതലായിട്ടും ഇൻഡോർ ആണ് മെയിൻ ആയിട്ട്. ഇതിന്റെ ഇൻഡോർ ആണ് കൂടുതൽ ഇതിൽ വെക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു എന്താ പറയാ, ജനലയുടെ ഒക്കെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഇന്റീരിയർ എങ്ങനെയാന്ന് വെച്ചാൽ പ്ലാന്റ്സിന് വേണ്ടി തന്നെ ഒരു പോട്ടും ഒരു സ്റ്റാൻഡും ഒരു കോർണറും ഒക്കെ സെറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ ഇന്റീരിയറിന്റെ ഒരു സ്റ്റൈല്. അപ്പൊ അതനുസരിച്ചിട്ട് മെയിൻ ആയിട്ട് സ്റ്റാൻഡുകളിലും മെറ്റൽ സ്റ്റാൻഡ്സ് ഉണ്ട്. നമുക്ക് അതും ഇവിടെ അവൈലബിൾ ആണ്. മെറ്റൽ സ്റ്റാൻഡ്സ് വരും, അല്ലെങ്കിൽ വുഡൻ ഫിനിഷിംഗ് ഉള്ള സ്റ്റാൻഡുകൾ വരും, അതിലൊക്കെ വെക്കാം. നമ്മുടെ വീടിന്റെ ഒരു ഇന്റീരിയർ സ്റ്റൈൽ അനുസരിച്ച് പിന്നെ കോർണർ സെറ്റുകൾ വരുമല്ലോ, അതിന്റെ ആ കോർണർ പോർഷനിൽ ഇതിൽ നല്ലൊരു ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 140-120 രൂപ മുതല് ഉണ്ട്. ശരിക്കും 80 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ ഒരു റേഞ്ച് ഒക്കെ ഒരു 140 ആ ഒരു റേഞ്ചിലുള്ള സൈസാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈസ് അനുസരിച്ചാണ് പ്ലാന്റ്സ് വരുന്നത്, അതിന്റെ സെറാമിക്കിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇത് വേറെ കുറച്ചും കൂടി ഇതിന് ഇടത്തരാണല്ലേ മറ്റേ. ഇതൊക്കെ ആവുമ്പോ കുറച്ചും കൂടി വലുതാണ്. ഇതിനൊക്കെ ആവുമ്പോ ഒരു 600 രൂപയുടെ അടുത്ത് വരും. കുറച്ചും കൂടെ സൈസ് ഉണ്ട്. അതെ, ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു സ്റ്റാൻഡ് അടിയിൽ ഒരു മെറ്റൽ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വെച്ചാലും മതി. ഒരു കോർണറിലൊക്കെ ഇത്തിരി ഉയരമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉള്ളില് കിട്ടുന്നുണ്ട് ലെങ്ത്. അപ്പൊ ആ ഒരു ഇത് വരും. ഇതിനൊക്കെ ഈ ഒരു പോട്ടൊക്കെ ഇതിന് 160 വരും. റേറ്റ് ആണ് പറഞ്ഞത്. സെറാമിക് ഇപ്പൊ ഒരു മീഡിയം സൈസ്, മീഡിയം സൈസിലെ മീഡിയത്തിനേക്കാൾ സ്വല്പം ചെറുതാണത്. ഇപ്പൊ നിങ്ങൾ സെറാമിക്കിന്റെ കുറച്ച് ക്വാളിറ്റി വൈസ് കാണിച്ചോ ഇതില്. ഓ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മളിപ്പോ റീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷോപ്പിലുള്ള റേറ്റ് ആണ്. നിങ്ങളിപ്പോ ബൾക്കായിട്ട് അതുപോലൊക്കെ ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്പറൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും. ഇത് മാക്സിമം റേറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്.